മനസ്സിൽ ഒരുപിടി തീയുണ്ട്, അത് കെടാതെ സൂക്ഷിക്കുക. എക്കാലവും തൻ്റെ മനസ്സിലെ തീ കെടാതെ സൂക്ഷിച്ചിട്ടുള്ള വലിയ എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. കാളെ വിറ്റേൻ്റെ സംഗതി ഞാൻ ഇനിയും തീർന്നിട്ടില്ല. അന്ന് അതിനെ വിറ്റുകൊണ്ട് കത്തിരിക്കുട്ടിയുടെ കല്യാണ ചെലവ് നടന്ന് മൂത്തു നിറച്ചത് ഇവിടെ കിടന്നിരുന്നേലോ. നാളെ വെളുപ്പിന് എണീറ്റ് കോട്ടയത്തിൽ നിന്ന് പോകും. അവക്ക് അത്യാവശ്യത്തിനുള്ള തുണിയൊക്കെ മേടിക്കണം. കഴിയും, പോയാ മതിയോ? കാശ് വേണ്ടായോ? ഈ മാസത്തെ പിടികരിച്ചിട്ട് എനിക്കാ. പിന്നെ ചട്ടത്തുണി മേടിക്കുമ്പം നോക്കി മേടിക്കണം, ഇച്ചിരി കട്ടിയിരുന്നോട്ടെ. കരം കിട്ടിയില്ല, അതുകൂടെ അടയ്ക്കണം. എല്ലാത്തിനും കൂടെ കാശ് തുകയോ? എന്നാ കാണിച്ചാലും കൊള്ളാം, ഒരു ചട്ട എനിക്കും വേണം. കിട്ടിയോണ്ടാ ചന്തയ്ക്ക് പോകാൻ ഇറങ്ങി. കെട്ടിയോളൂ സ്വൈരം തരുന്നു, അല്ലാതെ കയ്യിൽ കാശൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അവരെയും കുറ്റം പറയാൻ ഒക്കുകയില്ല. പൊമ്മക്കളാകുമ്പോൾ കെട്ടിച്ചു വിട്ടാൽ മാത്രം മതിയോ? പെറ്റണീപ്പിച്ചും വിടണ്ടേ? ചുമ്മാതങ്ങനെ വിടാനൊക്കുമോ? കൽപ്പെട്ടിയും പലഹാരവും കറവ് പശുവും ഒക്കെ വേണ്ടാന്ന് വെക്കാം. അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുക്കാതെ പറ്റുമോ? കൊച്ചാണായതൊരു കൊണായി, ഒന്നും പൊടിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. എന്നാലും വെള്ളിയുടെ അരഞ്ഞാണേലും കിട്ടുവാണ് ഇവിടെ. പിന്നെ ഒരു കുട്ടി കൊടുക്കും. ഇല്ലല്ലോ, അവിടെ കെട്ടിയോൻ്റെ വീട്ടുകാരെൻ്റെ കൊച്ചിനെ ഊശിയാക്കും. കെട്ടിച്ചു വിട്ടപ്പോൾ വേണ്ട പോലെ മുണ്ടോ ചട്ടയോ കൊടുത്തില്ല എന്ന് പറഞ്ഞ അമ്മായി അമ്മയ്ക്കും നാത്തുമാർക്കും പരിഹാസമാണ്. എങ്ങനെയായാലും മൂന്ന് മുറി മുണ്ടും മൂന്ന് ചട്ടയും അവൾ പോകുമ്പോൾ കൊടുത്തയക്കണം. പറയാൻ എളുപ്പമാണ്, ഞാൻ നോക്കിയിട്ടൊരു വഴിയും കണ്ടില്ല. കൊപ്രക്കാരൻ്റെ അന്തവണിയോട് കൈവായിച്ച് വാങ്ങിച്ചത് ഇനിയും കൊടുത്തിട്ടില്ല. അപ്പോഴാണ് കണ്ണം പോയതോടെ എൻ്റെ നല്ല കാലം ഒക്കെ പോയി. പാവം, ഇവിടാണോ അവൻ? പുല്ല് നുറുങ്ങി പണിയിപ്പിക്കുന്നുണ്ടാവും. അവനല്ലായിരുന്നോ എൻ്റെ എല്ലാം? നല്ല ഉടലായ ചാര നിറം, വെളിയിലേക്ക് തെറിച്ചു നിൽക്കണ കണ്ണുകൾ, ഇച്ചിരി ഭംഗിയായിരുന്നു അവനെ കാണാൻ. കാണാൻ മാത്രമല്ല, പണിക്കും കേമനായിരുന്നു. പലക പിടിക്കുന്നിടത്തോ കട്ട അടിക്കുന്നിടത്തോ ഒന്നും നമ്മൾ പറയണ്ട, എല്ലാം നോക്കിക്കണ്ടവൻ ചെയ്തു. ഓങ്ങുകയല്ലാതെ ചാട്ട ഞാൻ അവൻ്റെ മേഘത്ത് തൊട്ടിട്ടില്ല. കയറ് മാറുമ്പോൾ ഞാനവിടെ ഒന്നില്ല, കയറ്റ് കാണാൻ ഇട്ടുള്ളതാ വേണ്ടെന്ന് വെച്ചു. ഓറ നേരെ തവനൊന്നും മറി എൻ്റെ കണ്ണിന് കൊടുങ്കടങ്ങൾ കണ്ണീരുന്നു. പിന്നെന്തിനാ വിറ്റത്? ഇക്കാണ്ട് പറ്റുമോ? ഓടെ കല്യാണക്കാരിയല്ലേ. കണക്കൊക്കെ പോണ വഴിക്ക് തീർക്കാം, ചന്തയിലോട്ടൊന്നും ചെല്ലട്ടെ.
ഇടം പറയാനാ ഓരോരുത്തർ വലിഞ്ഞു കയറി വരുന്നത്. വെക്കം പൈസ കൊടുത്താലേ തേയിലം പഞ്ചാരം കിട്ടുകയുള്ളൂ. ചടങ്ങ് ഒരു ചായ എടുക്കും. നടന്നിട്ടും നടന്നിട്ടും നീങ്ങണില്ല. അതെങ്ങനെയാ? കാളെ മാറിലൊരുത്താണെങ്കിൽ അനങ്ങയല്ല, തോല് പൊട്ടിയാലും വീണ്ടില്ല. പെരുന്നാളിന് അറക്കേണ്ട കാളയുണ്ട്, ചാട്ടം കൊണ്ട് ആഞ്ഞു കൊടുത്തു. എൻ്റെ കൈയുടെ ഉരം പറയണ അല്ലാതെ അതിനൊരു അനക്കവുമില്ല. നേരത്തെ ചന്തയിലെത്തിയല്ലേ, കച്ചവടം പോകും. യുമാരൊക്കെ അറക്കാൻ കൊണ്ട് പോണതാ? പിന്നെ ഈ ചാവാലുകളെ വളർത്താൻ കൊണ്ടാണ് എനിക്ക് കിറുക്കുണ്ടോ? നോമ്പൂടെ ലാവുമ്പോൾ ചട്ടനും പൊട്ടനും ഒക്കെ കച്ചവടമാവുന്ന കണക്കൂട്ടല്ല ഞാൻ നിങ്ങളെ തള്ളിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്നാ വേണ്ടത്? അതിലൊന്നും എൻ്റെ കണ്ണനാണ് കുഞ്ഞുപോലെ വാർത്തിയതാണ്. മോളെ കെട്ടിച്ചു വിടാൻ മറ്റു വഴിയില്ലാതെ വന്നപ്പോഴാണ് കയറ് മാറിയത്. എന്നാലും അവൻ്റെ അവസ്ഥ കാണുമ്പോൾ ചങ്കിടിക്കുന്നു. അവൻ അറക്കാൻ കൊടുക്കണ്ട, ഞാൻ വാങ്ങിച്ചോളാം. എന്തൊരു ജന്തു സ്നേഹം! എന്ത് മാത്രം നാക്കിട്ടടിച്ചിട്ടാ കാളേമാരെ ഒപ്പിച്ചെടുത്തെന്ന് നിങ്ങൾക്കറിയണം. വില വെച്ച് തൊണ്ടയിലെ വെള്ളം വെച്ചു. ഇനി ഇതിനെ അടിച്ചോണ്ട് ചന്തയിലെത്തുമ്പോഴാ അവിടുത്തെ കല്ലോത്താ വത്ത്. എൻ്റെ കൈ ഉള്ളത് തരാം. മോളെ പെട്ടെന്ന് എത്തിച്ചു വിടാൻ തെറ്റി ഒരു ചിറ്റി പിടിച്ചുണ്ടാക്കിയതാ. അവിടെ ഒരാഴ്ച കഴിഞ്ഞാണേലും വിടാ. ഇതങ്ങനാണോ? അങ്ങൻ്റെ കാര്യം ഇപ്പൊ നോക്കിയില്ലേല്, അവൻ നാളത്തേക്ക്. തുണി മേടിക്കാൻ പോയ നിങ്ങൾ ഇതിനെയും കൊണ്ടാ വരണേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നിങ്ങൾ തൊലച്ചല്ലോ. ഇനി ഞാൻ എങ്ങനാ എൻ്റെ കൊച്ചിനെ പെറ്റണീപ്പിച്ച് വിടുന്നേ? നിങ്ങൾ ഇടിവെട്ടി പോവത്തേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യമൊന്നും നിങ്ങൾ ഓർത്തില്ലല്ലോ. അവളോടൊരു ഇറ്റ സ്നേഹം ഉണ്ടായിരുന്നേ, നിങ്ങളിത് ചെയ്യൂ. എനിക്ക് എൻ്റെ മോളും കണ്ണനും ഒരുപോലെയാ. നിന്നെ മോളെയും കൊല്ലാനായിട്ട് ആരെങ്കിലും വന്നാൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒക്കുവോ? അതുപോലെയാ കണ്ണനെ അറുക്കാനായിട്ട് കശാപ്പുകാരൻ കൊണ്ടുപോകണ കാണുമ്പോഴും അറിഞ്ഞുകൊണ്ട് അവനെ കൊല്ലാൻ കൊടുക്കാൻ എൻ്റെ മനസ്സ് വന്നു. അല്ല, അത് മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല. തിരുവിതാംകൂറിലെ എടത്തു എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടേതൊരു പാവപ്പെട്ട കർഷക കുടുംബമായിരുന്നു. അതുകൊണ്ട് പരിവരിപ്പിൽ കൂടെയാണ് ഞാൻ വളർന്നത്. ശേഷിയുള്ളത് ശേഷിക്കു എന്ന മട്ടിൽ. പണക്കാരുടെയും പരിഹാസക്കാരുടെയും കണ്ണുകൾക്ക് ഞാനൊരു ദുശകുനമായിരുന്നു. അപ്പൻ്റെ മരണശേഷം ജീവിതമാർഗം തേടി എന്നെയും എൻ്റെ അനിയനെയും കൂട്ടി അമ്മ പൊൻകുന്നത്തേക്ക് താമസം മാറി. ഞങ്ങളെ വളർത്താൻ അമ്മയ്ക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് അമ്മയുടെ വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മയിൽ നിറഞ്ഞിരുന്ന നിസ്സഹായതാബോധം ചെറുപ്പത്തിൽ എന്നെയും ബാധിച്ചു. അഞ്ചാം ക്ലാസ്സിൽ ചേർക്കണേലേ രൂപാ കൊടുക്കണം. അമ്മേന്റെ കാശില്ല. എല്ലാരും ചേർന്നു, എന്നെയും ചേർക്കണം. പറ്റോ ഇല്ലെന്ന് ഇപ്പൊ പറ. പഠിച്ച നീ ഇപ്പൊ പറഞ്ഞേ കയറും. പോയി വല്ല ജോലിയും ചെയ്യും. നാലാം ക്ലാസ് വരെ പഠിപ്പിച്ചില്ലേ, അത് മതി. അറിവായ നാളു മുതല് ജീവിതാനുഭവങ്ങൾ കൊണ്ടായിരിക്കും മുതലാളിത്തത്തിന്റെ നേർക്ക് എന്തൊന്നില്ലാത്തൊരു വെറുപ്പ് എന്നിൽ വളർന്നു വന്നു. വളരെയധികം പണക്കാരുടെ ഇടയിൽ നിസ്സുനായി ജീവിക്കേണ്ടി വരികയും പണത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ഒരുങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു മർദ്ദിതന് ഇത് സ്വാഭാവികമായിരിക്കാം. സ്നേഹിക്കാനോ വിശ്വസിക്കാനോ എനിക്കൊന്നും കിട്ടിയില്ല.
വ്യവസ്ഥിതി നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി സന്ധിയില്ലാത്ത സമരം നടത്തുന്ന മർദ്ദിതരുടെ അനുഭവങ്ങളിലും ദിവസങ്ങളിലും ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭൂതി കണ്ടെത്തി. തുല്യ ദുഃഖിതനായ ഞാൻ അവരുടെ വിശ്വസ്ത സ്നേഹിതനായി പറ്റിച്ചേർന്നു. അവരോട് ചേർന്ന് നിന്ന് ഞാൻ ഞങ്ങളുടെ ശബ്ദവും രൂപവും പ്രകാശിപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ നിങ്ങളിൽ ചിലർ എന്നെ ഒരു കഥാകാരനായി അംഗീകരിച്ചു. 57 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആതിഥേയത്വം വഹിച്ച സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 26th വാർഷിക ആഘോഷം, അതൊരു വലിയ മഹാമഹമായിരുന്നു കോട്ടയത്ത്. ഞങ്ങളുടെ അധ്യാപകൻ ശ്രീധരൻ നായർ, അദ്ദേഹം ഞങ്ങളിൽ ചിലർക്ക് അല്പം വായന തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും ഞങ്ങളെ ഈ 5 പരിഷത്തിലേക്ക് കൊണ്ടുപോയി. പരിഷത്തിൽ ചെല്ലുമ്പോൾ പരിഷത്ത് ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. പക്ഷെ ആ വള്ളത്തോളിൻ്റെ ഒപ്പം മാമാവരേക്കർ മുതലായ മഹാസാഹിത്യകാരന്മാർ, കാനാ സുബ്രഹ്മണ്യം, കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരും, ആ എഴുത്തുകാരിൽ കേശവദേവും കാരൂർ നീലകണ്ഠപിള്ളയും എസ് കെ പൊറ്റക്കാട്ടും ഒക്കെ നടക്കുമ്പോഴും ഇതുപോലെ കൈകളാഞ്ഞു വീശി നിവർന്ന് തലപ്പൊക്കത്തോടുകൂടി വരുന്ന കോട്ടയംകാരനായ വർക്കി സാർ, പൊന്നുന്നം വർക്കി, അദ്ദേഹത്തിന് കിട്ടുന്ന ആദരവ്, അത് ഭയങ്കര നിറവോടുകൂടി സന്തോഷത്തോടുകൂടി അന്ന് കണ്ടത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുള്ളിക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോയതും അദ്ദേഹത്തെ ചില ആളുകൾക്ക് കണ്ടില്ലെന്ന് നടിച്ചുമൊക്കെ പോയതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം അദ്ദേഹം പൗരോഹിത്യത്തിനെതിരെ ചില കഥകൾ എഴുതി എന്നുള്ളത്. അന്തോണീനിയും അച്ഛനായോട, ഫാദർ പാളയംകോടൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥകൾ, അത് പുറത്തു വന്നപ്പോൾ പൊതുവിൽ സഭയും വൈദിക മതമേലക്ഷന്മാരുമെല്ലാം അദ്ദേഹത്തിനെതിരെ വല്ലാത്ത രൂപത്തിൽ പ്രതികരിച്ചു. ആ പ്രതികരണം വന്നപ്പോഴൊന്നും വർക്കി സാർ കുലുങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാൾ മനസ്സിലാവും, അദ്ദേഹം മതമേലധ്യക്ഷന്മാരെയും പൗരോഹിത്യത്തെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്തു, മറിച്ച് അതിലെ ജീർണത മാത്രം അദ്ദേഹം ഉയർത്തിക്കാണുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ മുന്നേ ഒന്നുകൊണ്ടാണ് മുള്ളണേ കുർബാനയ്ക്കും കയറില്ല, ഊരുത്തം കെട്ടത്. ഞാനൊക്കെ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് മുള്ളി, അതിന് കർത്താവ് എല്ലായിടത്തും ഉണ്ടല്ലോ. മാറി നിന്ന് മുള്ളിയാലും കർത്താവിൻ്റെ മുമ്പിൽ തന്നെയല്ലേ മുള്ളണത്. മതത്തിൻ്റെ പേരിൽ പൗരോഹിത്യം നടത്തുന്ന ദുരാചാരങ്ങളോടും സാധുജന വഞ്ചനകളോടും വിട്ടുവീഴ്ച ഇല്ലാതെ ഞാൻ കലഹിച്ചു. ഇതിൻ്റെ പേര് കത്തോലിക്ക പുരോഹിതന്മാരെ കരിതേച്ച് കാണിക്കുന്നൊരു ആരോപണം ഉണ്ടായി. കരി ഞാൻ തേച്ചതല്ല, അത് അവിടെ തന്നെ ഉള്ളതെന്നായിരുന്നു എൻ്റെ മറുപടി. ആ കരി ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു കത്തോലിക്കനെന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിച്ചു. നിന്റെ അപ്പൻ ചുരുട്ടപ്പം തിന്നല്ലോ, ഒടുവിലത്തെ ആഗ്രഹം നടന്നു. നിനക്കിപ്പോൾ സന്തോഷമായി. അന്ത്യകൂദാശ ഞാൻ വന്നിട്ടാകാം. നീ ആ ചാക്കെടുത്ത് കാറിലോട്ട് വയ്ക്കും. ഇപ്പം തന്നെ താമസിച്ചു കപ്പ്യാരെവിടെ പോയി കിടക്കണാവോ? എന്നാടാ എന്നാ പറ്റി? എൻ്റെ അപ്പൻ ചത്തു. ആ അതൊരു ഗുണമായി. അന്ത്യകൂദാശയ്ക്ക് ഞാൻ തുരിച്ചപ്പെട്ട് വരണ്ടല്ലോ. നീ ആ ചാക്കെടുത്ത് വയ്ക്ക്. സാമാനമല്ല വേണമായിരുന്നു, എൻ്റെ കയ്യിൽ ഒറ്റ കാശില്ല. എന്നാലും മാനായിട്ട് അപ്പനെ അടക്കണം. അച്ഛൻ കരുണ കാണിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ? കാശില്ലാതെ ശവാടക്കാനൊക്കോ? എൻ്റെ അച്ഛോ മാനം മര്യാദയായിട്ട് എൻ്റെ അപ്പനെ മണ്ണിനടിയിലാക്കണം. എന്നാലൊരു കാര്യം ചെയ്യ്, നിൻ്റെ അപ്പൻ്റെ ശവശരീരം എടുത്തുണ്ട്, നമുക്ക് തെമ്മാടി കുഴിയിൽ അടക്കി വയ്ക്കാം. ചുമ്മാതെ അടക്കണേൽ അതല്ലേ ഉള്ളു വഴി. അയ്യോ അത് വേണ്ടച്ചോ, മാനക്കേടാ. ഞാൻ വരികയും വേണം, നിൻ്റെ ഒരു കാശൊട്ടില്ലതായി. നീ എന്നാ വർത്താനായി പറയണേ? പണം കെട്ടാതെ കുരിശും കൂടെയും പള്ളിയും നിറക്കാറുണ്ടോ? നീ പോയി പലയിടത്തു നിന്ന് കറം മേടിച്ചിട്ടു വാ, അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം.
എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്, പിന്നെ ഭർത്താവിനെ വകവെക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ കള്ളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോമ്പുകാലത്തൊരു വെള്ളിയാഴ്ച പാല് കുടിച്ചു. വേറെ വല്ലവരെയും കൂടെ പോയിട്ടുണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം? രണ്ട് പ്രാവശ്യം. ആരാ? പറ, എന്താ ഇത്ര മടി? ഇതിനു മുമ്പത്തെ വികാരിയച്ഛനുമായിട്ടാ. സർസിപിക്ക് ക്ഷമക്കേടുണ്ടാക്കിയ കഥകളാണ് മന്ത്രിക്കെട്ടും മോഡലും. കഥകൾ വഴി ജനതയെ ക്ലാസ് ഫാറിന് പ്രേരിപ്പിക്കുന്നെന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾ എൻ്റെ മേൽ കുറ്റം ചുമത്തി. അവരെന്നെ ജയിലിലടച്ചു. ഗവൺമെൻറ്റിനോടുണ്ടായ അവിശ്വാസം നിമിത്തം അധ്യാപകനെന്ന നിലയിൽ എനിക്കുണ്ടായിരുന്ന ജോലിയും ഞാൻ രാജിവെച്ചു. ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ കുടുംബാസൂത്രണത്തെക്കുറിച്ചും സന്താന നിയന്ത്രണത്തെക്കുറിച്ചും ചിന്തിക്കുന്നതിന് മുമ്പ് വളരെ ഭാവനയോടുകൂടി രാജ്യത്തിൻ്റെ ജനപ്പെരുപ്പം ഭാവിയിൽ ഈ രാജ്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഹൃദയസ്പർശിയായി ഒരു കഥ പറഞ്ഞുകൊണ്ട് സാർ ഒരുത്തൻ കൂടി വന്നു എന്ന കഥയിൽ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം രണ്ട് പതിറ്റാണ്ടുകൾ കൂടി കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ആ ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ബൗദ്ധിക നിലവാരത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു സാഹിത്യ പ്രതിഭയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിവ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരുന്ന് അരി കിട്ടാനില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി തിരിയുന്നൊരു ഘട്ടം, ഏറ്റവും വലിയ ദാരിദ്ര്യം വളർന്നുവരുന്ന സന്ദർഭം, ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന പാമ്പാടി സ്കൂളിൽ ഒരു നാടകം അദ്ദേഹം എഴുതി അവതരിപ്പിക്കേണ്ടത്. ആ നാടകം പ്രധാനപ്പെട്ട എൻ്റെ ഉള്ളടക്കം ഒരു വലിയ മന്ത്രവാദി ഒരു വാദ ഒഴിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട രംഗം. മന്ത്രവാദി ഉറഞ്ഞതുള്ളി അതിൽ വാദ ഒഴിപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വാദ കയറിയിരുന്ന ആളിനോട്. വാദ ഒഴിഞ്ഞു പോകാൻ എന്തു വേണം പറയൂ, മറുപടി ഒറ്റക്ക് ഉത്തരവേ ഉള്ളൂ, അരിവില കുറയ്ക്കണം. പണ്ഡിറ്റ്ജിയുടെ പ്രസംഗം നാളത്തേക്ക് മാറ്റണം. അപ്പൊ ഇന്നോ? ആ എന്നാ പിന്നെ ഇന്ന് മന്ദത്തിൻ്റെ ആയിക്കോട്ടെ. ചുണയില്ലാത്ത ക്രിസ്ത്യാനികൾ കണ്ണു തുറന്ന് വായിക്കട്ടെ. എന്നാ എന്നാ സംശയം ചോദിച്ച? ഈ ഹിന്ദുരാജ് എന്ന് പറഞ്ഞാൽ എന്തു വന്നു? അതെ, ആകാശമുള്ളരില്ലേ അതിൻ്റെ പൂവ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്നാ? കച്ചവടക്കാരുടെ ബ്ലാക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചായാലോ? അത് വേണ്ട, അവരെ പിണക്കണ്ട. ഇൻഡോനേഷ്യൻ സമരത്തെക്കുറിച്ചായാലോ? അതും കുഴപ്പമോ? ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമാവില്ല. കമ്മ്യൂണിസ്റ്റുകാരെ വരെ സഹായിക്കാം, കോൺഗ്രസ് ആയിരിക്കും സർക്കാരിന് ഓരോ പോലെ ഇഷ്ടമാകും. അത് വേണ്ട. ആലപ്പുഴ പത്രം എത്ര വിൽക്കുന്നറിയോ? കൊല്ലം, ആലുവ, അത് വേണ്ട, അത് വേണ്ട. എന്നാൽ ഹോളിവുഡിനെ പറ്റി എഴുതും. കൊള്ളാം, ഉപദ്രവമൊന്നുമില്ല അല്ലേ. പിന്നെ ഒരു കാര്യം, നമ്മുടെ തിയേറ്റർ ഉടമകളെ ഒന്നും പിണക്കാൻ പാടില്ല. ഉറയ്ക്ക് പരസ്യം തന്നുകൊണ്ടിരിക്കുന്നവരാ. തലക്കെട്ട് സിനിമയും വിദ്യാഭ്യാസം ഒന്നായാലോ? അമേരിക്കയിലെ പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ സിനിമാ ലോകത്തിലൂടെയാണ്. മതവിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വഴക്ക് പിടിക്കുന്ന തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിനിമാ തിയേറ്ററുകളാക്കുന്നതേ നല്ലത്. പിന്നെ ഈ അമേരിക്കക്കാർ അഭിമാനിക്കുന്ന സിനിമാ വ്യവസായം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളതാണ്. ഋഗ്വേദത്തിൽ അതിൻ്റെ എത്ര തെളിവുകൾ വേണമെങ്കിലും ഉണ്ട്. ഇന്നത്തെ ആറ്റം ബോംബ് തന്നെ പുരാണത്തിലെ ആഗ്നേയാസ്ത്രമാണ്. പിന്നെ അമേരിക്കക്കാരുടെ ഈ പറക്കുന്ന കോട്ടകളുണ്ടല്ലോ, അതൊക്കെ എത്രയോ നാൾ മുമ്പ് നമ്മുടെ രാവണൻ ഉപയോഗിച്ചിരുന്നതാണ്. ചികിത്സയ്ക്കായി സമുദായ ശരീരത്തിലെ ചില വ്രണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ ആക്ഷേപിക്കാനോ അധിക പ്രസംഗിയാകാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സമുദായത്തിൻ്റെ വിശാലമായ ചക്രവാളങ്ങളിൽ നിന്ന് സ്വരമുയർത്തുന്നവർ പലരും ഒരിടത്ത് കരുതൽ ധനമായ ഒരു കസേര സൂക്ഷിക്കുന്നു, ജനിച്ചു വളർന്ന സമുദായത്തിനുള്ളിലാണ് അതിട്ടിരിക്കുന്നത്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം നഷ്ടപ്പെടുത്തിയ കസേരയാണ്. പക്സാന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നയിച്ചിരുന്നതും ഭരിച്ചിരുന്നതുമായ ചിന്തകളിൽ എന്തായിരിക്കണം അന്ത്യം എന്നത് സംബന്ധിച്ച് ഒരു ചോദ്യം ഒരിക്കൽ ഞാൻ സാറിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, സ്വർഗത്തിൽ പോവാത്ത ഖത്തനാർ സ്വർഗത്തിലെ സുവിശേഷം പ്രസംഗിച്ച എനിക്കത് മനസ്സിലാവില്ല. വാസവൻ മദ്രാസിൽ പോയിട്ട് തിരിച്ചു വന്ന് മദ്രാസിലെ സുവിശേഷം പറഞ്ഞാൽ ശരം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്ന വിശ്വാസങ്ങൾക്കപ്പുറത്ത്, ഞാനൊരു വിശ്വാസിയാണ്, പക്ഷേ എന്നെ പള്ളിമേടയിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞതൊക്കെ വെച്ച് തിരിച്ചെന്നെ പ്രയോഗിക്കാനൊരവസരം ഉണ്ടാവാതെ എൻ്റെ തുപ്പൽ വീണ ഈ മുറ്റത്ത് തന്നെ എൻ്റെ അന്ത്യവിശ്രമത്തിന് അവസരമൊരുക്കാൻ വാസവൻ മുൻകൈ എടുക്കണമെന്നുള്ളവർ. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ മുൻകൈ എടുക്കാം സാർ, പക്ഷെ ഒരു കാര്യം, അതിലൊരു എതിർപ്പ് വരാതിരിക്കാൻ സാർ ഒരു കാര്യം മീഡിയയുടെ മുമ്പിലും മക്കളെ കൂടെ വിളിച്ച് നിർത്തി പറയണം. അപ്പോൾ ഞങ്ങൾ ഈ പ്രാദേശികമായി ഇവിടെയുള്ള പത്രക്കാരെയും ചാനലിനെയും ഒക്കെ വിളിച്ച് നിർത്തിയിട്ട് ഞങ്ങൾ ഇതുപോലെ വട്ടത്തിലിരിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് ഞാൻ സാറിനെ കൊണ്ട് മറുപടി പറഞ്ഞു. അപ്പോൾ സാർ വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളട്ട, അവരെന്നെ തെമാടിക്കുഴിയിൽ തട്ടും, അത് മറ്റേലർക്ക് സംഭവിച്ച പോലെ സംഭവിക്കരുത്, അതുകൊണ്ട് എൻ്റെ തുപ്പൽ വീണ ഈ സ്ഥലത്ത് എൻ്റെ ഭാര്യയുടെ ഗന്ധമുള്ള ഈ പ്രദേശത്ത് എൻ്റെ വീർപ്പിൻ്റെ ഗന്ധമുള്ള ഈ മണ്ണിൽ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണം, സ്ഥലം കാണിച്ച് ഈ മാവിൻ്റെ ചുവട്ടിൽ എന്നെ സംസ്കരിച്ചാൽ മതി. അപ്പോൾ അത് ഇവിടെ ബഹളമൊക്കെ ചിലപ്പോൾ വരാമോ, വാസവൻ മുൻകൈ എടുക്കണം, അതുകൊണ്ടാണ് എന്നെ വിളിപ്പിച്ചാണ് ഒരു ദിവസം ഇത് പറഞ്ഞു മുൻകൈ എടുക്കണം, ഞാൻ ഏറ്റവും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിലൊന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാം വിളിച്ച് നിർത്തി, ഞങ്ങൾ നവലോക പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ സാറ് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു എൻ്റെ അന്ത്യവിശ്രമം ഇയായിരിക്കണം. സാറ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബോഡി അപ്പം തന്നെ ഞാനും ജോയി ഉണ്ടായിരുന്നു, ഞങ്ങളെടുത്ത് മോർച്ചറിൽ വെച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ അച്ഛനും മറ്റാളുമെല്ലാം കുരിശും മറ്റിതെല്ലാമായിട്ട് വന്നു പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ വർക്കി സാറിൻ്റെ അന്ത്യാഭിലാഷം ഞങ്ങളോട് പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞിട്ട് മാത്രമല്ല മക്കളെ സാക്ഷി നിർത്തി പറഞ്ഞു, അതുകൂടാതെ അദ്ദേഹം മീഡിയയോടും പറഞ്ഞിട്ടു. എന്നാൽ അതിനിടയ്ക്ക് വേറെ ചെറിയ ഫൗൾ പ്ലേ ഉണ്ടായി, അച്ഛൻ വന്ന് ഇവിടെ ഈ മൂത്ത മകളെ സ്വാധീനിച്ച് സാറിൻ്റെ ഒരു തമ്പ് ഒരു കടലാസേൽ ചെയ്ത് വാങ്ങിക്കൊണ്ടുപോയി, അതിൽ പിന്നെ എഴുതി ചേർത്തു, അത് പിന്നീട് പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്ന അവസാന കാലഘട്ടത്തിൽ സമ്മതിച്ചിരുന്നു എന്ന് പറഞ്ഞ് രേഖയുണ്ടായി, അവർ അതും കൊണ്ടുവന്നു ഇവിടെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു രേഖ ഒരു ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ആരും സാന്നിധ്യത്തിലില്ല, എല്ലാവരുടെയും സാന്നിധ്യത്തിൽ മക്കളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ഇതാണ്, ഇനി അതുണ്ടെങ്കിൽ ഞാൻ അതും അംഗീകരിക്കാം, ഒരു കാര്യം ചെയ്യാം സാറിൻ്റെ മക്കൾ വരട്ടെ, ആൺമക്കളപ്പം തൃശ്ശൂരിലും അതുപോലെ തന്നെ ചേലക്കരയാണ്, അവരെല്ലാം വന്നു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ ഒരു രാത്രി 10 മണി വരെ ഞങ്ങൾ നവലോകാറെല്ലാം ഒരു 19 പേര് വെളിയിലും പള്ളിയുടെ ഭാരവാഹികളെല്ലാം അച്ഛനും അകത്തും ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. രാത്രി ഒരു 9 മണി ആയപ്പോഴേക്ക് മക്കൾ വന്നു, ആ മക്കൾ വീട്ടിൽ വന്ന് കയറി, അപ്പോൾ അച്ഛൻ്റെ മക്കളോട് പറഞ്ഞു അത് പള്ളിയിലേക്ക് കൊണ്ടുപോകണം കൂടി, ഞങ്ങളതിനാണ് കാര്യങ്ങൾ ഇതിലാകട്ടെ. മക്കൾ ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്കിനി അതിന് അവകാശമില്ല, അത് വാസവനെ അച്ഛൻ അച്ചാച്ചി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യണം, അതുകൊണ്ട് വാസവൻ എന്ത് തീരുമാനിക്കുമോ അതാണ് ഇതിൻ്റെ തീരുമാനം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അന്ത്യാഭിലാഷം പ്രകടിപ്പിച്ചാൽ ആ വ്യക്തിയോട് അടുപ്പവും കിടപ്പാടും ഉള്ളവർ ആ അഭിലാഷം നടപ്പാക്കി കൊടുക്കുകയാണ് ധർമ്മമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നവലോക പ്രവർത്തകരുടെ കടപ്പാടും കടമയും അദ്ദേഹത്തോടുണ്ട്, പറഞ്ഞത് നടപ്പാക്കി കൊടുക്കുക, അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും. വരൂ പരന്മാർ
കുടി വെച്ചിടും നമ്മുടെ നാടിനെ രക്ഷിപ്പാൻ. മറന്നിടാമീ വൈരം നമ്മുടെ സ്വന്തം നാടിനെ രക്ഷിപ്പാൻ, സ്വന്തം നാടിനെ രക്ഷിപ്പാൻ. ചേരുക 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 നാം കർഷക വൃന്ദം, അണിചേർന്നാലോ ഞടുങ്ങിടുന്നു ശത്രുക്കൾ. തടുത്തിടുമോ ഉന്മുഖരാകും തൊഴിലാളികൾ തൻ ഗാംഭീര്യം. ചേരുക നാം ചേരുക നാം ചേരുക നാം ഈ അടിമത്വത്തിൽ ചങ്ങല വെട്ടി പൊട്ടിക്കാം. ചേരുക നാം ചേരുക നാം ചേരുക നാം ഈ അടിമത്വത്തിൽ ചങ്ങല വെട്ടി.